കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിക്കുന്നയാളാണ് കെ സുധാകരൻ. വെറുതെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും വർത്തമാനം പറയുന്നത് പോലെ സുധാകരന്റെ വർത്തമാനത്തെ നമുക്ക് കാണാനാവില്ല. സുധാകരൻ തെക്കൻ കേരളത്തിലെ ആളുകളെ ഉദ്ദേശിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയാനൊക്കെ തയ്യാറായെങ്കിലും ഇതാദ്യമല്ല സുധാകരന്റെ വിടുവായത്തരം അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാക്കി മാറ്റുന്നത്. സാർ, ശരിക്കും ഒരു ഒരു വെറുതെ ഒരു വ്യക്തി പറയുന്നത് പോലെ അല്ല സുധാകരൻ പറയുന്നത്. സുധാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല. അപ്പോൾ സുധാകരൻ ഈ പലപ്പോഴും വേലി ചാടുന്നുണ്ട്. ഇപ്പോൾ കേരളീയരെ മൊത്തത്തിൽ എന്ന് പറയാനൊക്കെ ഇല്ലല്ലോ. ഈ പിന്നെ സൗത്ത് കേരളയിലുള്ളവർ, തൃശ്ശൂരിന് ഇപ്പോഴുള്ളവർ മുഴുവൻ പിന്നെ വൃത്തികെട്ടവന്മാരും ആ മണ്ണിൻ്റെ മോളിൽ കൂടി വിമാനത്തിൽ പറഞ്ഞപ്പോൾ ആണ് ലക്ഷ്മണൻ ഇങ്ങനെ തോന്നിയെന്നും തൃശ്ശൂർ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പഴയ വീണ്ടും വിചാരം വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന് ഇങ്ങോട്ടുള്ള ആളുകൾ, തിരുവനന്തപുരം വരെയുള്ളവരെല്ലാം പരമപോറന്മാരും മോശക്കാരും, മണ്ണ് പോലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ടുള്ളവരെല്ലാം വളരെ ക്ലീൻ ആൻഡ് കുഴപ്പമില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പാർട്ടികളുടെയും നേതാക്കന്മാർ കണ്ണൂരുകാരനുള്ള മറ്റു പാർട്ടികളുടെയും തലപ്പത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവരുടെ ധൈര്യം, ആത്മാർത്ഥത, അങ്ങനെ കുറെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം പറയുന്നുണ്ട്. പിണറായി വിജയനെ അംഗീകരിക്കുന്നു. പിണറായി വിജയനെ തൊടുകില്ല, കാരണം കണ്ണൂരാണ് അവര് അടുത്തടുത്ത്. ഈ തെക്കന്മാരോട് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് സാറേ, ഈ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് തെക്കൻ കേരളത്തിൽ, യു ഡി എഫിന് മൊത്തത്തിൽ തെക്കൻ കേരളത്തിൽ സീറ്റേ ഇല്ല. തെക്കൻ കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ ഈ യു ഡി എഫിനെ കൈയൊഴിഞ്ഞ നിലയിലാണ്. ഇപ്പൊ തന്നെ 4 സീറ്റേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം 39 എണ്ണം ആലപ്പുഴ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചാൽ ആകെ 4 സീറ്റേ ഉള്ളൂ ആലപ്പുഴയ്ക്ക് ഇപ്പുറത്തുണ്ട്. അതെ, കാരണം ഈ പിന്നെ നമ്മുടെ പണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ, ഇന്ത്യ നാളെ ചിന്തിക്കുന്നത് ബംഗാൾ ഇന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞ പോലെ കേരളം നാളെ ചിന്തിക്കുന്നത് തിരുവനന്തപുരത്തുകാരും സൗത്ത് കേരളയിലുള്ളവരും ഇന്നേ ചിന്തിക്കും. അതാണ് സംഭവം. കാരണം ഈ സർവനാശം എന്ന് പറയുന്നൊരു സംഗതി കേരളത്തിൽ പാടില്ല എന്നുള്ള തീരുമാനിച്ചത് നമ്മുടെ സൗത്ത് കേരളയിലുള്ളവരാണ്. ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഉന്മൂല നാശം വന്നത്. ഈ ഒരു സ്വഭാവം വച്ചിരിക്കുന്ന നേതാക്കന്മാർ എന്നെങ്കിലും ഇനി ഇവിടെ ഗുണം പിടിക്കുമോ? ഇനിയിപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, എന്തായാലും തന്നെ തെക്കൻ കേരളത്തിലുള്ളവർ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാർഗം കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായി ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് മാപ്പ് പറയുക എന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അന്ന് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുപോലെ നായ പരാമർശം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട്ടിൽ പറയുന്ന നാട്ടുകാർ പറയുന്നതാണ്. ഇതും ഇപ്പം അങ്ങനെയാണ് പറയുന്നത്. ഈ രാമായണത്തിലെ കഥ കണ്ണൂരിൽ കുമ്പക്കുടിയിലെ ആളുകളൊക്കെ പറയുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് പലരോടും ചോദിച്ചോ പറയുന്നു, അവരാരും ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല. കണ്ണൂരുകാരൊന്നും അങ്ങനെ ഒരു കഥ കേട്ടില്ല. നമ്മുടെ കണ്ണൂരിൻ്റെ പത്രപ്രവർത്തകരോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതി കേട്ടിട്ടില്ല. ഇപ്പോൾ സുധാകരൻ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ പൂർവികന്മാർ വരുന്ന സംസാരിച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇദ്ദേഹം ഇപ്പം ഈ നൂറ്റാണ്ട് ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. അല്ല, ഈ വാൽമീകി രാമായണം എഴുതിയപ്പോഴും പിന്നീട് രാമായണത്തിന്റെ പല വെർഷനുകൾ കമ്പരാമായണമൊക്കെ വന്നപ്പോഴും ഒന്നും ഇങ്ങനെ ഒരു പരാമർശം എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ അത് മാത്രമല്ല, അതാണ് അല്ലെ പറയുന്ന രീതിയാണ്. കാരണം നമ്മുടെ ഒരു 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 രാമായണം എന്ന് പറയുന്ന നമ്മുടെ ഒരു മഹാ ഗ്രന്ഥത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം കൂടിയാണ്. കാരണം പുഷ്പവാനത്തിൽ സീതയും കൊണ്ട് വരുമ്പോൾ, രാമണ്ണനെ കൊന്നിട്ട് വരുമ്പോൾ ലക്ഷ്മണന് കടല് കഴിഞ്ഞ് നമ്മുടെ കന്യാകുമാരി തീരത്തിലോട്ട് കയറുമ്പോൾ, അന്ന് കേരളം ആണല്ലോ നമ്മുടെ കന്യാകുമാരി ഉൾപ്പെടെ, അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ലക്ഷ്മണന് ചിന്ത തോന്നി, എന്തായാലും പിടിച്ചങ്ങ് കിട്ടാൻ എന്താ എന്ന് തോന്നി. പക്ഷേ ആ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് വിഷ്ണു തൃശ്ശൂരായി കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു, അതിൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ പിന്നെ രാമനും രക്ഷപ്പെട്ടു. നമ്മുടെ സത്യം പറഞ്ഞാൽ സൗത്ത് കേരളത്തിലും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ അപരാധം മുഴുവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ അപ്പോൾ ശ്രീരാമൻ ഇത് വായിച്ചു, ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചോ പറഞ്ഞു, കേടാ പോക്കിരി നിന്റെ മനസ്സ് ഞാൻ വായിച്ചു, വേണ്ടാത്ത വിചാരമൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു, നിനക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇദ്ദേഹം പറയുന്നത്. ഈ കഥ അവിടെ നാട്ടു നടപ്പായിട്ട് ചൊല്ല എന്ന് പറയുമ്പോൾ നാട്ടുകാർ പറഞ്ഞ് നടക്കുന്നതാണ്. അങ്ങനെയാണ് ഞാനും ഇത് പറഞ്ഞത്. അല്ല, ഈ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നതൊക്കെ പറയാനുള്ള ഒരു പദവിയിലാണോ യഥാർത്ഥം? നാട്ടുകാരെന്തെല്ലാം പറയുന്നുണ്ട്. ഈ നാട്ടുകാർ പിന്നെ രാവിലത്തെ നമ്മുടെ നാട്ടുപുറത്തെ ചായക്കടയിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പോയാൽ, അവിടെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ സംസാരിക്കും. അത് മറയില്ലാതെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ സുധാകരൻ ഈ നമ്മുടെ ഇംഗ്ലീഷ് പത്രത്തിന്റെ അവരുടെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ വളഞ്ഞിരുന്നാണ്, അനുവിൻ്റെ എക്സ്പ്രസ്സുകാർ ഇങ്ങനെ വളഞ്ഞിരുന്നാണ് ഈ അഭിമുഖ പരിപാടി നടത്തിയത്. അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ 4-5 പേരുണ്ടായിരുന്നു.
അപ്പോൾ ഒരുപക്ഷെ സുധാകരൻ വിചാരിച്ചാണ് ഈ നാട്ടിലെ ചായക്കടയിൽ നടക്കുന്ന ചർച്ചയാണ്. അല്ല, അതിനകത്ത് പറഞ്ഞത് മുഴുവൻ അത്തരത്തിലുള്ള തരൂരിനെ കുറിച്ച് പറഞ്ഞത്. തരൂർ ഒരു പൊളിറ്റിക്കൽ ട്രെയിനിയാണ് എന്നുള്ള മട്ടിലുള്ള, അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. പൊളിറ്റിക്കൽ ട്രെയിനി ആയിട്ടാണോ താങ്കൾ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുധാകരൻ എടുത്തു പറയുന്നുണ്ട്, അതെ പൊളിറ്റിക്കൽ ട്രെയിനിയാണ്. ട്രെയിനിയുടെ കയ്യിൽ ഒരു കമ്പനി, വലിയൊരു വൻകിട കമ്പനി കൈ കൊടുത്താൽ ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യും ആ സ്ഥാപനം എന്ന് പറയാൻ കോൺഗ്രസ് തകർന്നു പോകുന്നില്ലേ? ശശി തരൂരിനെ ജയിപ്പിച്ചാൽ കോൺഗ്രസ് തകർന്നു പോകുന്നുള്ളു. പിന്നെ സുധാകരൻ ഒരു കാര്യം പിന്നെ പറഞ്ഞില്ല. കാരണം സാധാരണ രീതിയിൽ ഇവരെല്ലാം തോന്നിയതുപോലെ പത്രക്കാരെ കാണുമ്പോഴത്തേക്ക് പറയും, പിന്നീട് വിമർശനം വരുമ്പോഴത്തേക്ക് പുലിവാരാകുകയെന്ന് കണ്ടപ്പോഴത്തേക്ക് പറയും. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഈ പത്രക്കാർ വളച്ചൊടിച്ചതാണ്. ഈ വളച്ചൊടിക്കുന്ന ഒരു ഏർപ്പാട് ഈ പത്രക്കാരുടെ വലിയൊരു സാറൊക്കെ അത് ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ വളച്ചൊടിക്കുക, ഞാൻ നോക്ക ഇങ്ങനെ ഒരു കാലിൽ അങ്ങോട്ട് പിടിച്ചു വെച്ചേച്ച് മറ്റേ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു ഒടിക്കുന്ന ഒരു ഏർപ്പാട്, അങ്ങനെ വളച്ചൊടിച്ചാണ് പത്രക്കാർ എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാതിരുന്നത് മഹാഭാഗ്യം. ഞാനിത് പറഞ്ഞു അത് തിരുത്തുകയാണ്. എനിക്കൊന്ന് റെക്കോർഡ് ചെയ്തിരിക്കും അവർ, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സുധാകരൻ പറയും ഇത് ആ പത്രക്കാർ ചെയ്തതാണ്, അവർ വളച്ചൊടിച്ചതാണ്, ഞാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, ഈ അതിനകത്ത് മുഴുവൻ പറഞ്ഞത് ഇപ്പോ ലീഗുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്, ലീഗ് പോയാലും ഒരു സംഭവം ആ ആംഗിളിൽ സംസാരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ആള് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചായക്കടയിലിരുന്ന് കൊച്ചു വർത്തമാനം പറയുന്നത് പോലെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന് ഒരു ഏതോ ഒരു സാധാരണക്കാരൻ എന്തോ പറയുന്നത് പോലെ, നാട്ടിൻപുറത്തൊക്കെ എന്തോ പറയുന്നത് പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ. ഇയാൾ ഒരു സെക്കൻഡില് പിന്നെ കണ്ണൂരിലെ ഏതോ ഒരു പിടി ചായ പിടിയിലിരിക്കുന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും ഗൗരവമായ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നായ കോൺഗ്രസിന്റെ അമരത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം പറയും ആരെങ്കിലും കേരളത്തിന് രണ്ടായിട്ട് കാണുക അല്ലെ? അതല്ലേ എന്റെ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ തെക്കുപടക്കും. അതിന്റെ വലിയ കോമഡി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞ് ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ രണ്ടായിട്ട്. അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. അതെ, അത് ആ ഗോവന്ദൻ മാഷ് അതിന് മറുപടി കൊടുത്തു, ഒരിക്കലും ഇത് പാടില്ല, അങ്ങനെ ചെയ്യരുത്, നമ്മൾ കേരളം ഒറ്റക്കെട്ടാണ്, അങ്ങനെ വടക്കും തെക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നത് നമുക്ക് രാജ്യത്തെ അപകടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, ഗോവിന്ദ മാഷിന്റെ കാര്യം സാർ പറഞ്ഞപ്പോൾ ഗോവിന്ദ മാഷ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം, അന്ന് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പാർട്ടി കണ്ണൂർ, യു ഡി എൽ ഡി എഫ് കൺവീനർ കണ്ണൂരുകാരൻ, മുഖ്യമന്ത്രി കണ്ണൂരുകാരൻ, പാർട്ടിയെ മൊത്തം കണ്ണൂരുകാർ കീഴടക്കി എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഗോവിന്ദ മാഷ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞങ്ങളൊക്കെ എന്നേ കണ്ണൂർ വിട്ടു, ഞങ്ങൾ കേരളത്തിലാണ്, അല്ല ഞങ്ങൾ കേരളത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോ കണ്ണൂരിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കണ്ണൂരുകാരല്ല, ഞങ്ങൾ കേരളത്തിൽ ഒന്നാകെയാണ് പ്രവർത്തിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറയാം, അദ്ദേഹം കോളേജിൽ പഠിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന അന്നും ഒരു അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്, അദ്ദേഹത്തെ കണ്ണൂരാണ്. അതാണ് വ്യത്യാസം, കണ്ണൂരിൽ ജനിച്ചു അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവിടെയാണ് എന്നുള്ളതല്ല. അതുപോലെ പിണറായി വിജയൻ എത്രയോ വർഷമായി, അദ്ദേഹം ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് പറയുന്നത്, പിണറായി വിജയൻ വർഷമായി, അതുപോലെ ഇ പി ജയരാജൻ, ഞാൻ, ഞങ്ങളൊക്കെ എല്ലാവരും കണ്ണൂരിൽ ജനിച്ചെങ്കിലും അതെ കേരളം മൊത്തമാണ് ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം എന്നുള്ള കാര്യമാണ്. അത് അങ്ങനെ ഒരു മറുപടി പറയാൻ സുധാകരന് കഴിയണമായിരുന്നു. അങ്ങനെ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചാലും തെക്കന്മാരും വടക്കന്മാരും അങ്ങനെ പറയാൻ കഴിയും, സുധാകരൻ ആരാണ്, നമ്മുടെ ഗോവിന്ദ മാഷ് ആരാണ്, അതാണ് വ്യത്യാസം. കാരണം അത് രണ്ടും രണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞൊരു കാര്യമില്ല, സുധാകരനെ കുറിച്ച് വിലപിക്കുക മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ, അല്ലാതെ നിങ്ങൾ ഗോവിന്ദ മാഷിനോടൊപ്പം ഒന്നും താരതമ്യം പെടുത്തുകയും ചെയ്യുന്നു. സുധാകരൻ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാലും സുധാകരൻ ഗോവിന്ദ മാഷിനെ വാരിക്കെട്ടടിക്കാൻ വരില്ല. അല്ല, പിന്നെ വേറൊരു കാര്യം, സുധാകരനെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദ മാഷിനോട് വിരോധമൊന്നുമില്ല, നല്ല സുഹൃത്തുക്കളെ പറഞ്ഞു. അത് നന്നായി, കാരണം ഗോവിന്ദ മാഷിനോട് ഏറ്റുമുട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും, അദ്ദേഹം നല്ല കുറുകി കൊടുക്കുന്ന മറുപടി ആയിരിക്കും കൊടുക്കുന്നത്. അത് പിന്നെ ഇയാൾക്കറിയാം, സുധാകരൻ അറിയാം. അതുകൊണ്ട് ഈ സുധാകരൻ ആരാ ഇയാൾ ഇതൊക്കെ പറയാൻ, ഇങ്ങനെ കേരളത്തിനെ രണ്ടായിട്ട് കാണാനും കേരളീയരുടെ വടക്കും തെക്കും എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കാനും, ഇത് നമ്മൾ പണ്ട് ശിവസേനക്കാർ ബോംബെയിലെ നമ്മുടെ മലയാളികളോട് കാണിച്ചു പറയുന്ന ഒരു ഇതല്ലേ, തെക്കൻ ഇങ്ങോട്ട് വരണ്ട, ഈ ബോംബെയിൽ നിന്ന് മുഴുവൻ മലയാളികളും ഒഴിഞ്ഞു പോകണം, മലയാളികളെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് തെക്കൻ എന്ന് പറഞ്ഞത്, മദ്രാസി എന്നൊരു പേരിടും. കാരണം ബോംബെയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മലയാളികളാണ്, അപ്പം മലയാളികളെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് പറഞ്ഞത് ആ തെക്കനൊന്നും കൂടെ വേണ്ട എന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു രീതിയല്ലേ ഇപ്പൊ സുധാകരൻ ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞൊരു വർഗീയ വിഷയം എന്ന് പറയാൻ നോക്കാതിനെ, അല്ലേ, ഒരു പ്രാദേശിക വിഷയമാണ് ഇയാൾ കുത്തിവെച്ചിരിക്കുന്നത്, പ്രാദേശിക വെറി ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഇയാൾ രാജിവെച്ച് പുറത്തു പോകണം ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, അതാണ് വേണ്ടത്. അല്ലാതെ മാപ്പ് പറഞ്ഞു, മാപ്പല്ലല്ലോ അയാൾ പറഞ്ഞത്, ആർക്കെങ്കിലും
ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ കഥകളിയാണ്. അപ്പം അയാൾ മനഃപൂർവ്വം തന്നെ പിന്നെ തെക്കൻ കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടി കരുതി കൂട്ടി പറഞ്ഞ ഒരു കാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല അവതരിക്കുന്നത് ചെന്നിത്തലാജി അദ്ദേഹം മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്. ചെന്നിത്തലാജിയാണ് ഇപ്പോ പിന്നിൽ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മനസ്സിലൊന്നും വച്ചിട്ടല്ല പറഞ്ഞു. പിന്നെ മനസ്സിൽ എന്താ പറഞ്ഞത് വേറെ എന്തെങ്കിലും ആണോ? പച്ചമലയാളത്തിൽ തെക്ക് തിരുവിതാംകൂറിൽ ഭാഗമുണ്ട് തേങ്ങാക്കുര വെച്ചിട്ടായിരിക്കും പിന്നെ സംസാരിച്ചത്. ഇങ്ങനെയുള്ള വിഡ്ഢിത്തം നിറഞ്ഞ കുറെ നേതാക്കന്മാരും അതിനെ ചുമക്കാൻ കുറെ ആളുകളും അതിനെല്ലാം പിന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് സുധാകരനെ പോലുള്ള വിരോധോക്ഷികളും ഈ കേരളത്തിൽ വളർന്നുള്ള കാലം ഇങ്ങനെയുള്ളത് ഒരു പക്ഷേ വേറെ കാര്യമുണ്ട്. പ്രബുദ്ധ കേരളമാണിത്, സാക്ഷര കേരളമാണ്. ഒരിക്കലും സുധാകരൻ്റെ ഇത്തരം ചെറ്റ വർത്തമാനം കേട്ടിട്ട് തെക്കനെന്നും മുടക്കരുതെന്നുള്ള വിചാരം തീർച്ചയായിട്ടും തെക്കുള്ളവരോട് വിചാരിക്കില്ല. അവരെന്നേ അതൊക്കെ മറന്നു കഴിഞ്ഞു. ഗോതമാഷ് പറഞ്ഞ പോലെ കേരളമാണിത്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി.